മഴയും തണുപ്പും അധികമായാൽ ഫെലനോപ്സിസ് ഓർക്കിഡിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണണ്ടേ? അമിതമായി ഒന്നും ഇഷ്ടമില്ലാത്ത ചെടിയാണ് ഫെലനോപ്സിസ് ഓർക്കിഡ്. വെയിൽ അധികമായാൽ ഇല പൊള്ളിപ്പോകും. പോട്ടിംഗ് മീഡിയത്തിൽ അധിക ജലം കെട്ടിനിന്നാൽ വേരുചീയിൽ വരും. കൂമ്പിൽ വെള്ളം കെട്ടിനിന്നാൽ കൂമ്പുചീയിലും വരും. ഇനി കുറഞ്ഞാലോ? വെളിച്ചം കുറഞ്ഞ സ്പൈക്ക് വരില്ല. ലഭിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് ഇലയും വേരും ഉണങ്ങിപ്പോകും. ഇനി വളം അധികമായാലോ? വേരും ഇലയും ഉണങ്ങിപ്പോകും. കുറഞ്ഞാലോ? ചെടി വളരുകയും ഇല്ല. എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ മറ്റു ഓർക്കിഡുകളെ അപേക്ഷിച്ച് പ്രതിരോധശേഷി കുറഞ്ഞ ഓർക്കിഡാണ് ഫെലനോപ്സ് ഓർക്കിഡ്. അങ്ങനെയുള്ള ഈ ഓർക്കിഡിന് മൂന്നാഴ്ചയായി തുടരുന്ന ഈ തോരാത്ത മഴയിലും തണുപ്പിലും എന്താണ് സംഭവിച്ചതെന്ന് കാണണ്ടേ? എല്ലാ ദിവസവും ഓർക്കിഡുകളെ നിരീക്ഷിക്കുന്ന ഒരു പതിവുണ്ട് എനിക്ക്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ സ്പൈക്കിൻ്റെ അഗ്രഭാഗത്ത് ഒരു തുള്ളി വെള്ളം തങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. മഴ നനയാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്പൈക്കിൽ തൊട്ടു നോക്കി. തൊട്ടപ്പോൾ സ്പൈക്കിൻ്റെ അഗ്രഭാഗം അലിഞ്ഞതുപോലെ തോന്നി. എടുത്തു നോക്കിയപ്പോൾ സ്പൈക്കിൻ്റെ കുറേ ഭാഗം ചീഞ്ഞിരിക്കുന്നതായി കണ്ടു. അപ്പം തന്നെ ചീഞ്ഞ ഭാഗത്തിന് കുറച്ച് താഴെ വെച്ച് അത് മുറിച്ചു കളഞ്ഞു. മുറി ഭാഗത്ത് കുറച്ച് ഫംഗിസൈഡും തേച്ചു. ചെടി അവിടെ നിന്നെടുത്ത് നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് തൂക്കിയിടുകയും ചെയ്തു. ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുറിച്ചു കളയുകയല്ലാതെ വേറെ പോം വഴിയൊന്നുമില്ല. ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും അത് ബാധിച്ച സ്ഥലത്ത് മാത്രമേ ഉണ്ടാകൂ. എത്രയും പെട്ടെന്ന് തന്നെ ആ ഭാഗം മുറിച്ച് മാറ്റി മറ്റു ഭാഗത്തേക്ക് വരുന്നത് തടയണം. ഫംഗിസൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ച് രോഗം ബാധിച്ച ചെടിയിലും മറ്റു ചെടികളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്യുന്നതിന് കപ്റ്റാൻ ഫംഗിസൈഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് ആമസോണിൽ വാങ്ങാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ മറ്റ് ചെടികളിലേക്ക് രോഗം പകരുന്നത് നമുക്ക് തടയാൻ കഴിയും. ചെടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ ആ ചെടി മറ്റു ചെടികളിൽ നിന്ന് മാറ്റി നല്ല വായുസഞ്ചാരമുള്ളിടത്ത് തൂക്കി വെക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.